മാറ്റി വരത്തില്ല. ഒരു സാധനം കോയിൻ കണ്ടില്ലേ, കോയിൻ തേയ് മെറ്റീരിയൽ ധൈര്യമായിട്ട് അടിച്ചു എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. 50,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാളും ബെഡ്റൂമും ഫ്ലോറും എല്ലാം 4x2 ആയാലും 2-3 ബാത്റൂം സിറ്റ് ഔട്ട് സ്റ്റെയർ കേസ് എല്ലാം ചെയ്യാൻ പറ്റും. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിന് ടൈല് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ ആലപ്പുഴയിൽ തന്നെ പാതിരപ്പള്ളിയിലാണ് നമ്മുടെ ഈ ഗ്ലോബൽ ടൈൽ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം സുമേഷ് ഉണ്ട്. സുമേഷ് ഗ്ലോബൽ ടൈലിൻ്റെ എക്സിക്യൂട്ടീവ് ആണ്. സുമേഷ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈല് കുറേ നോക്കാനുണ്ട്. അപ്പം കുറച്ച് ഇവിടെ ആറേക്ക അങ്ങനെ പല സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആറേക്കുണ്ട്, സൊമാനിയുണ്ട്, പിന്നെ മാക്ക്, സാൻസ്, അങ്ങനെ പല കമ്പനികളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് പോകുന്നത് ഇപ്പോൾ ആറേക്കാണ്. അതനുസരിച്ച് തന്നെ ഇത് ആറേക്ക ഫുൾ 168 ഡിസൈൻസാണ് ഇതെല്ലാം. പക്ഷേ നമുക്ക് നോർമൽ 4x2 റേറ്റേ വരുന്നുള്ളൂ. 168 ആറേക്ക് വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ നല്ലൊരു റേറ്റിൽ തരാമെന്നാണ് സുമേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. പ്രത്യേകിച്ച് ആരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം സുമേഷ് നമ്മുടെ ഒരു ഫ്രണ്ടുമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ടൈലുള്ളതെന്ന് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നൊരു സാധനമാണ്. കാരണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈല് നമുക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ തന്നെ നമ്മൾ പ്രീമിയം മെറ്റീരിയൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുമില്ല, പ്രീമിയം മാത്രം. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ സുമേഷ്, ഇവിടെ ടൈല് മാത്രമാണോ ഉള്ളത്? നമുക്കിവിടെ ഉള്ളത് ടൈൽസ് ഉണ്ട്, സാനിറ്ററി വെയർ ഉണ്ട്, പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടോ? എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ടൈലൊട്ടിക്കാനുള്ള ഗമ്മുണ്ട്, എപ്പോക്സി ഉണ്ട്, സ്പേസർ ഉണ്ട്. സ്പേസർ തന്നെ പല രീതിയിലുള്ള സ്പേസർ നമ്മുടെ ഉണ്ട്. ടൈലിന്റെ കോർണർ ബീഡിങ് നോർമലും ഉണ്ട്. ഈ പറയുന്ന ഗോൾഡൻ കോട്ടിങ് വരുന്ന മെറ്റീരിയൽ വരെ നമ്മുടെ ഉണ്ട്. തീർച്ചയായും വീടിനകത്തുള്ള എല്ലാ മെറ്റീരിയലും വിത്ത് നമ്മൾ മിറ്റത്തിടാനുള്ള കോട്ട സ്റ്റോൺ വരെ നമ്മുടെ ഉണ്ട്. എല്ലാം നമ്മൾ വീടുകളിൽ സൈഡിൽ എത്തിച്ചും കൊടുക്കും. നമ്മൾ എല്ലാ സർവീസിങ്ങും നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു കടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസും നമ്മൾ ചെയ്തു കൊടുക്കും. ടൈൽ നോക്കാം. ഇതെല്ലാം നമുക്ക് വരുന്നത് ആറേക്കയുടെ 168 ആണ്. ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലും പോകുന്ന ഡിസൈൻസ് ആണ് ഇതെല്ലാം വരുന്നത്. ഇത് പുതിയതായിട്ട് വരുന്നത് ഹൈ ഗ്ലോസി ഡിസൈനാണ്. നമുക്ക് ആറേക്കയുടെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4x2 ഒക്കെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഒരു 50 രൂപ തൊട്ട് മേലോട്ട് വരുന്നുണ്ട് നമ്മളിൽ. ഇപ്പം ഫുൾ പിന്നെ നമ്മുടെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് സ്റ്റോക്കാണ്. അല്ലാതെ ഡിസ്പ്ലേ എടുത്തിട്ട് പിന്നെ തരാം എന്നില്ല. സാധനം ഡിസ്പ്ലേ കണ്ടാൽ നിങ്ങൾ ഇറങ്ങുന്നതിനേക്കാളും മുന്നേ വണ്ടിയിൽ ഓടി കയറും. ഫുൾ സാധനം നമുക്ക് സ്റ്റോക്കാണ്. നമ്മൾ സ്റ്റോക്കിലുള്ള സാധനങ്ങൾ മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആറ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രീമിയം മെറ്റീരിയൽ തന്നെ നമുക്ക് ഈ പറയുന്ന സാംസങ് കമ്പനിയുണ്ട്, കിയാനുണ്ട്. അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു 33 രൂപ 34 രൂപ തൊട്ട് പ്രീമിയം മെറ്റീരിയൽ. ഇതെല്ലാം 4x2 ആണ്. നമുക്ക് ഇത് തന്നെ അല്ല നമുക്ക് അതിനകത്ത് വരുന്നത് വെച്ചാൽ ഇപ്പം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 37-38 ആ റേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 35 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പ്രീമിയം മെറ്റീരിയൽ വരുന്നുണ്ട്. നമ്മൾ പ്രീമിയം മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഇത് വരുമ്പോൾ 80x80 ഡബിൾ ചാർജ് സൊമാനിയുടെ ആണ്. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പറയുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസ്, ബാങ്കുകൾ, ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ടെന്ന് വെച്ചാൽ എല്ലാ ഈ പറയുന്ന കളേഴ്സ് കാര്യങ്ങളും ഇതിനകത്ത് എപ്പോഴും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള നോർമൽ ഡിസൈൻസ് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇതെല്ലാം ഇതും സെയിം 168 തന്നെയാണ്. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് സൊമാനിയുടെ 4x2 ഇതെല്ലാം വരും. സൊമാനിയുടെ 4x2 ഡിസൈൻസ് ആണ് ഇതെല്ലാം. സൊമാനിയൊക്കെ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 55 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊന്നും ഇത് ഫുൾ ബോഡി അല്ല, ഇതെല്ലാം ജി വി ടി ആണ്. ഇതെല്ലാം 168 തന്നെയാണ്. ഇതൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഒരു 50 രൂപ തൊട്ട് മേലോട്ട് പോകും. എല്ലാം പ്രീമിയം. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം കൊമേഴ്ഷ്യൽ പർപ്പസ് വീടുകൾ മൊത്തം ഇടുന്നുണ്ട്. ഉടൻ ഷെയ്ഡ് ഇപ്പോഴത്തെ എല്ലാം പഴയ അറയും പേരെയും രീതിയിലോട്ടായി വീടുകൾ മൊത്തം. ആ സ്റ്റൈലൊക്കെയാണ് വീട് മൊത്തം നമുക്കിടാം. കാണാനും ഭംഗിയാണ്, സ്ക്രാച്ചും വീഴത്തില്ല. ഇത് നമ്മൾ സ്ക്രാച്ച് ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ സ്ക്രാച്ച് ഫ്രീ ആണെന്ന് തന്നെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഏതൊരു മെറ്റീരിയലിനും സ്ക്രാച്ച് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വലിയ കമ്പി ഇട്ട് വര വീഴണമെന്ന് വെച്ച് ഒരച്ച ഏതിലാണ് വര വീഴും. ഇത് നമ്മൾ നോർമൽ റേഞ്ചിൽ ഇപ്പോൾ കസേര അല്ലെങ്കിൽ ഇപ്പോൾ ഡൈനിങ് ടേബിൾ വീഴുന്നിടത്ത് അങ്ങോട്ട് ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ നോർമൽ റേഞ്ചിൽ ഒന്നും സ്ക്രാച്ച് വീഴത്തില്ല. ഒരു സാധനം കോയിൻ കണ്ടില്ലേ, കോയിൻ തേയ് മെറ്റീരിയൽ ധൈര്യമായിട്ട് അടിച്ചു ലൈറ്റായിട്ട് വരച്ചു. അത്രയ്ക്ക് ആൻഡീറ്റിൽ കൊടുക്കുന്നത് നമുക്ക്. നമ്മൾ സ്ക്രാച്ച് പീ എന്ന് പറഞ്ഞാൽ നോർമൽ റേഞ്ചിൽ ഇപ്പം പിള്ളേരുടെ സൈക്കിൾ അല്ലെങ്കിൽ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ സെറ്റി അല്ലെങ്കിൽ ദിവാങ്കോട്ട് അങ്ങനെ സാധനം ഇട്ടൊന്നും വലിച്ചാലൊന്നും സ്ക്രാച്ച് വീഴത്തില്ല. അത്ര നമുക്ക് ഉറപ്പുണ്ട്. ഇതിൽ ഉറപ്പ് വേണ്ടല്ലോ. നമ്മുടെ പ്രോഡക്റ്റിനെല്ലാം നമ്മൾ ഗ്യാരണ്ടി ആണ്. പുതിയ ഒത്തിരി ഡിസൈൻസ് നമ്മളിലുണ്ട്. ഇത് നമുക്ക് തന്നെ മാറ്റ് ഫിനിഷും ഉടൻ ഷെയ്ഡും എല്ലാം മിക്സഡായിട്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡിങ് ആണ് ഡാർക്ക് ലൈറ്റ് ഗ്രേ ബാത്റൂം വോൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ശരിക്കും പോകുന്ന ഡിസൈനാണ് നമ്മൾ ബാത്റൂമിലേക്ക് ചെയ്യാം, കിച്ചൺ ഫ്ലോർ ചെയ്യാം, വീട് മൊത്തം ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ നമുക്ക് എലിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഗ്ലാഡിങ് നമുക്ക് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിധാകുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീയാണ്. ഗ്രൂവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടെസ്റ്റർ പെയിന്റിന്റെ ഫീലും കിട്ടും. നമ്മൾ താഴെ നിന്ന് വെറുതെ ഓസൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പായലോ കാര്യമൊന്നും പിടിക്കത്തുമില്ല. നമ്മൾ ഒത്തിരി ഇടത്ത് ഇപ്പോൾ സിമെന്റിന്റെ ഷെയ്ഡോ ആയിരിക്കും. മെയിൻ്റെനൻസ് ഫ്രീ. ആ, ഇത് കർവിംഗ് സീരീസ് എന്ന് പറയും. ഇത് കർവിംഗ് ആണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റിംഗ് വന്നു കഴിയുമ്പോൾ അത് ഈ ലൈൻസ് എല്ലാം തിളങ്ങി നിൽക്കും. ഇതുമെല്ലാം നമുക്ക് നോർമൽ റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ. ഇതെല്ലാം ഇതുമെല്ലാം ഉടൻ്റെ പുതിയൊരു പഴയ പനമ്പിന്റെ ഫീൽ വരുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം നമ്മളിവിടെ വരുന്നവരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വീട്ടിലുള്ളവർ ഒരിക്കലും കമ്പിയുടെ വില നോക്കാറില്ല, സിമെന്റിന്റെ വില നോക്കാറില്ല, ഈ പണിയുന്ന മേശയുടെ വില നോക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് ടൈല് വന്നിട്ട് വില കുറഞ്ഞ ടൈല് അവസാനം വരുമ്പോ വെച്ചാല് ആ പിന്നെ പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതും ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്നതും ജീവിതത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മാറാൻ പറ്റാത്ത ഒരു സാധനമാണ് ടൈല്. അത് നമ്മളെല്ലാവരും പറഞ്ഞു നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ പ്രീമിയം, നിങ്ങൾ ഈ 1-2 രൂപയ്ക്ക് വേണ്ടി പോകാതെ പ്രീമിയം മെറ്റീരിയൽ എടുക്കുക. പ്രീമിയം മെറ്റീരിയല് 1-2 രൂപ കൂടിയാലും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഏതോ ലോക്കൽ സാധനമാണ് എടുത്തത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിൽ നിന്ന് എന്തോ കളർ വന്ന് മാറി കംപ്ലീറ്റ് മാറും. 2-3 ടൈൽ ഈ പറയുന്നത് ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പം മീഡിയക്കകത്ത് മൊത്തം പരസ്യങ്ങളാണ്. ഈ പറയുന്ന 30 ടൈൽ 32 ടൈൽ അതൊക്കെ പറയുന്നത് ഈ പറയുന്നതുള്ളൂ. ഒരു നമുക്ക് നോർമലി ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു കൊട്ട മണ്ണിന് ഇപ്പം എന്നാ വിലയാണ്. ഈ ടൈൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും മണ്ണ് വേണ്ട. ആ മണ്ണും ഈ ക്ലേയും ഇത്രയും ഈ സാധനം ബോക്സ് ചെയ്ത് കപ്പലേ കയറി കണ്ടെയ്നറായി ഇവിടെ വന്ന് ഇറക്കി വരുമ്പോൾ എങ്ങനെ വിൽക്കാൻ പറ്റും? നോർമലി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ക്വാളിറ്റി കുറയുമ്പോൾ അനുസരിച്ചുള്ള വില കുറഞ്ഞ ക്വാളിറ്റി കുറയും. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ പ്രീമിയം മെറ്റീരിയൽ പ്രീമിയം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് കാരണം വെച്ചാൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രീമിയം നമ്മൾ എല്ലാവരും എടുത്തു പറഞ്ഞതിന് കാരണം ബ്ലാക്കൊക്കെ ഐ ഗ്ലോസ് ഡിസൈൻ വരുന്നതാണ്. നമുക്ക് നമ്മുടെ ഫേസ് അതിനകത്ത് കിട്ടും. നമുക്ക് ബാത്റൂമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വോൾ ഇത് ചെയ്യാം. ഒരു വോളിൽ ഇത് ബാത്റൂം ചെയ്തിട്ട് ബാക്കി 3 വോളിൽ ലൈറ്റ് ഷെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കണ്ടുകൊണ്ട് വിളിക്കാം. നമുക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ഫേസ് കറക്റ്റ് അതിനകത്ത് കിട്ടുകയും ചെയ്യും. കാരണം മിറർ കോട്ടിംഗ് ആണ്. ഇതിൽ തന്നെ 4x2 ലും 168 ഉണ്ട്. ആ, അത് തന്നെയാണ് നമ്മളിവിടെ ബാത്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ തന്നെ ഇതെല്ലാം അതിൻ്റെ സൈസിൽ 4x2 ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോർമൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിപ്പോൾ ഈ ഒരു കളറ് നമുക്ക് വേണ്ട, നമുക്ക് ഈ നമ്മുടെ കടയിലുള്ള ഏത് കളറും നമുക്ക് ഇതേപോലെ ചെയ്യാം, പാറ്റേണിൽ ചെയ്യാം. നമുക്ക് ഇപ്പൊ ഈ മോഡൽ ഇതേപോലെ ഇരിക്കുകയും ചെയ്യും, പക്ഷെ കളർ വ്യത്യാസമായിരിക്കും. ഓരോരുത്തർക്ക് കളർ ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെ പല രീതിയിലുള്ള നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ലൈറ്റ് ഷെയ്ഡ് എല്ലാം ക്ലോസറ്റ് വരുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് സിങ്കൊക്കെയാണ് നമുക്ക്. ഹാൻഡ് മെയ്ഡ് ഫുൾ ഗ്യാരണ്ടി മെറ്റീരിയലാണ്. 10 വർഷം വാരണ്ടിയുള്ള ഫുൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു പോട്ടാണിത്. ഇത് ഹാൻഡ് മെയ്ഡ് സിങ്ക്. അതിൻ്റെ തന്നെ ഡബിൾ ബൗളും ഉണ്ട്, സിംഗിൾ ബൗളും ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല റേറ്റിൽ തരാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നല്ല കണക്ക് പോകുന്ന റേറ്റും. ഇത് എടുത്തു കാണാനും ഭംഗിയാണ്. ഇപ്പോഴത്തെ ഒരു എന്താ പറയുന്നത്, പഴയ രാജകൊട്ടാരം, പണ്ടത്തെ ഇപ്പം ട്രഡീഷണൽ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു മാർബിൾ പണ്ട് ഈ സെയിം സാധനം മാർബിൾ ചെയ്തു വരുമായിരുന്നു. ഇപ്പൊ മാർബിളൊക്കെ നല്ല റേറ്റ് വന്നു. ആ സെയിം സാധനം തന്നെ നമ്മൾ ഇത് മെട്രോ എന്ന കമ്പനിയുടെ വർഷങ്ങൾ പഴക്കമുള്ള സാധനം. ഇത് 2x2 ആണ്. 2x2 ആണ്. ഇതിന്റെ തന്നെ വേറെ കളേഴ്സും ഉണ്ട്. നമുക്ക് സ്പേസ് റിട്ട് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന വർഷങ്ങൾ മുന്നേ ഇപ്പോഴുള്ള കമ്പനി, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കമ്പനിയെക്കാളൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനിക്കൊന്നും വലിയ പരസ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല. പക്ഷേ ക്വാളിറ്റിയിൽ പക്ക ക്വാളിറ്റി മെറ്റീരിയലാണ്. എന്തായാലും ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വരുമ്പോഴത്തേക്ക് നമുക്ക് സമാനം ഇതൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കളേഴ്സ് നമ്മൾ ചെയ്തേക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇഷ്ടത്തിനുള്ള പാറ്റേൺസ് നമുക്ക് ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും. ക്ലോസറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം വാറണ്ടിയുള്ള ക്ലോസറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ക്ലോസറ്റ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4800 തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സിംഗിൾ പീസ് ക്ലോസറ്റ്. അതായത് നമുക്ക് ഇന്നർ ഫിറ്റിംഗ്സിന് സർവീസിംഗ് ഉണ്ട്, സീറ്റ് ഓവറും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് സെക്കൻഡ് രണ്ടാമത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്രീമിയം മെറ്റീരിയൽ ഈ പറയുന്ന 10 വർഷത്തെ സർവീസിംഗും ഉണ്ട്. അതിനകത്ത് കളർ വേരിയേഷനോ വിരിച്ചെല്ലാം വന്ന് നമ്മൾ റീപ്ലേസ് പുതിയ ക്ലോസറ്റ് വരും. വാഷ് ബേസിൻ ഇത് വരുമ്പോഴത്തേക്ക് ഒരു ശകല റേറ്റ് കൂടുതലാണ്. കാരണം വെച്ചാൽ ഇത് അലൂമിനിയം മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ അലൂമിനിയം ആണ്. ഇത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. മീൻസ് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ. ഇതിന്റെ മണ്ടയ്ക്ക് ഞാൻ നിന്നാൽ പോലും സംഭവിക്കത്തില്ല, പൊട്ടത്തില്ല. അതിന് തന്നെ പല കളർ. അതിന്റെ കൂടെ വരുന്ന സെറ്റാണ് ഈ മിറർ. നോർമൽ നമ്മൾ ഒരു ഈ മിറർ ഒരെണ്ണം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വലിയ റേഞ്ച് വരുന്നില്ല, ഒരു 10 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ ഫുൾ സെറ്റ് വരുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് ഈ മിറർ ഒരെണ്ണം പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു 3000 വരും. വാഷ് ബേസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കുറേ കാശാവും. നമുക്കൊരു 1500 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക, അടിവശം ഓപ്പൺ ആയിരിക്കും. അത് തന്നെ നമുക്ക് അലൂമിനിയം അല്ല PVC-യിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലോർ മൗണ്ടിങ് ആണ് കൂടുതലും വരുന്നത്. ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 7500 ആ റേഞ്ചിൽ വിത്ത് മിററും മിററും വരും. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവരും ഇതെന്ന് വെച്ചാൽ കിച്ചൺ സ്ലാബ് എന്ന് പറയുന്ന സാധനം ഗ്രാനൈറ്റ്, അതാണ് എല്ലാവരും ചിന്ത. ഈ സാധനം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണ്, ഫുൾ ബോഡി മെറ്റീരിയൽ ആണ്. ഈ സാധനം നമുക്ക് കിച്ചൺ സ്ലാബിന് ഇപ്പം എല്ലാവരും മോഡൽ കിച്ചൺ ഇടുന്ന സാധനം ഇതാണ്. ഇത് നമുക്ക് 6 ഏക്കർ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 6 ഏക്കർ കിച്ചൺ സ്ലാബായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ സാധനം. കാരണം നാനോ വൈറ്റ് അല്ല. ഇത് വരുമ്പോൾ നമുക്ക് 6 ഏക്കർ തന്നെ ഫുൾ ബോഡിയാണ്. നമുക്ക് കറ കാര്യങ്ങൾ വീണ് കഴിഞ്ഞാലും എല്ലാം തുടച്ചാൽ പൊക്കോളും. നോർമൽ റേഞ്ചിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ടൈൽസിൻ്റെ കാര്യം എന്ന് പറയുന്നത് വര വീഴ്ത്തണമെന്ന് പറഞ്ഞ് ചെയ്താൽ വീഴും. നോർമൽ റേഞ്ചിൽ ഒന്നും വീഴത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നാച്ചുറൽ സ്റ്റോൺ, ഇപ്പോഴത്തെ ഏറ്റവും വീടിൻ്റെ എല്ലാം ഫ്രണ്ടിലത്തെ തൂണ്, കൂര, അല്ലെ ഇന്റീരിയൽ, നമ്മുടെ LED TV, അങ്ങനെ വാഷ് ബേസിൻ വോള്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യുന്ന സാധനമാണ്. വാട്ടർഫ്ലോവിനകത്ത് നമുക്ക് സാധനം ചെയ്യാം. ഇതേപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ആ ഏരി ചെയ്യാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വലിയ വിലയും വരുന്നില്ല. ഇതൊക്കെ നമ്മുടെ കാരണം കാണാൻ ഭംഗിയാണ്, മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ നമ്മൾ തുടച്ചു വിടണം. നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്ത് വിടണം. ക്ലോസറ്റൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം വരുന്ന സിംഗിൾ പീസാണ്. നമുക്കൊരു 4500 രൂപ തൊട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ഈ പുതിയ മോൾ വരുന്നതല്ല. അതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ ഫുള്ള് ഷിപ്പ് മോൾ ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു 500-600 രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് മെറ്റീരിയലല്ല, നമുക്ക് സർവീസും കാര്യങ്ങളുണ്ട്. ഈ സോണറ്റിൻ്റെ മെറ്റീരിയലാണ്. അതിന് തന്നെ ടേബിൾ വാഷ് ബേസിനുണ്ട്, നോർമൽ വാഷ് ബേസിനുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കളേഴ്സൊക്കെ ഇപ്പം ബാക്കിയുള്ള കമ്പനിക്കൊക്കെ ഇപ്പോൾ വൈറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഇത് വരുമ്പോൾ കളേഴ്സ് വരുന്നുണ്ട്. ഏകദേശം ഒരു 5500 ആ റേഞ്ചിനകത്ത് കളേഴ്സ് കിട്ടും. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ നമുക്ക് കൂടുതലും ഇരിക്കുന്ന 6 ഏക്കർ മെറ്റീരിയൽ ഇവിടെ ഇരിക്കുന്നത്. 6 ഏക്കർ 80 ഉണ്ട്, 2x2 ഉണ്ട്, 4x2 ഉണ്ട്, 6x4 ഉണ്ട്, പിന്നെ മീറ്റർ by മീറ്റർ ഉണ്ട്. ഇതൊക്കെ മീറ്റർ by മീറ്ററാണ്. 6 ഏക്കർ തന്നെ മീറ്റർ by മീറ്റർ മെറ്റീരിയലാണ്. ഇത് കനം കൂടുതലാണ്. കനം കൂടുന്നതെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ 6 ഏക്കർ പോകുന്ന ഡിസൈൻസോ ഇതിൽ ചെറുതിലും എല്ലാ സൈസിലുണ്ട് ഈ ഡിസൈൻ. ഇത് മീറ്റർ by മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് വരുമ്പോൾ 80 by 80. സെയിം ഡിസൈൻ തന്നെ 80 by 80 കിട്ടും. സെയിം സാധനം 2x2 കിട്ടും. ഇതൊക്കെ 6 ഏക്കർ ഒരു 10-15 വർഷമായിട്ട് 6 ഏക്കറിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഡിസൈനാണ് ഇതൊക്കെ. കാരണം ഇങ്ങനെ ഡിസൈൻ വേറൊരു കമ്പനിക്കും കുറവാണ്. ഇതല്ല 6 ഏക്കർ തന്നെ 4x2 ആണ്. 6 ഏക്കർ തന്നെ ഉടൻ ഷെയ്ഡ് വരുന്നുണ്ട്. ക്ലോസിയും വുഡും മാറ്റും എല്ലാം ഉണ്ട്. നാച്ചുറൽ ഫീൽ തന്നെ, നമ്മളെ തടി തൊടുന്ന ഫീൽ തന്നെ ആയിരിക്കും. അത് തന്നെ 6x4 വരുന്നുണ്ട്. മാർബിളിൻ്റെ ഫീൽ തന്നെയാണ്. പിന്നെ അത് തന്നെ നമുക്ക് 4x2 വരുമ്പോഴത്തേക്കും ഇതൊക്കെ വരുമ്പോൾ കർവിങ് സീരിയസ് വരുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ താഴെ കാണിച്ച പോലെ തന്നെ ഇതെല്ലാം ഈ പറയുന്ന സ്ക്രാച്ച് ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് കോയിൻ തേയും. അതെ അതെ അതെ, കാരണം നമ്മൾ നോർമലി ഉള്ള ഇതൊന്നും സ്ക്രാച്ച് വീഴത്തില്ല. ഇതൊക്കെ നമുക്ക് നല്ല നല്ല ഈ പറയുന്ന നല്ല റേറ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്കിപ്പോൾ നോർമൽ ടൈലും മതി എന്ന് പറയുന്നവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഏക്കർ ടൈൽ കൊടുക്കാം ആ ബഡ്ജറ്റിൽ. ശരിക്കും നമ്മൾ പല യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും നമുക്ക് ആലപ്പുഴയിൽ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ എഞ്ചിനീയറാണ് ശരിക്കും ഇവിടെ കൊണ്ടുവന്നത്. ഫുൾ സാധനം നമുക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു റേഞ്ചിൽ ഇവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലായതും നല്ല നല്ല സെലക്ഷൻ ഉണ്ട്. നമ്മൾ അത്യാവശ്യം ഏകദേശം ഒരു 200ഓളം ഫോർബിറ്റ് തന്നെ നമ്മുടെ ഉണ്ട്. അത് 200 നമുക്ക് സ്റ്റോക്ക് അല്ല, ഡിസ്പ്ലേ മാത്രമല്ല ഈ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം നമുക്ക് ആവശ്യത്തിന് നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് അത് 6 ഏക്കർ മീറ്ററാണ്. പിന്നെ വരും നമുക്ക് കിച്ചൺ ഫ്ലോറിങ്ങിന് വേണ്ടി 2x2ന്റെ ഇപ്പൊ കൂടുതലും 4x2 എടുക്കുന്നതുകൊണ്ട് 2x2 കൂടുതലും 2x2 ആണ് കൂടുതലും കൊണ്ടുപോകുന്നത് എല്ലാവരും. കാരണം സ്പേസർ ഇട്ട് കിച്ചൺ ആകെ ചെറിയ ഏരിയയിലേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് കിച്ചൺ കമ്പോളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്പേസർ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാണാൻ ഭംഗി വരും 2x2 ഡിസൈനിലോട്ടായിരിക്കും. അതിനകത്ത് സിംഗിൾ കളർ കൊണ്ടുപോകുന്നവരുണ്ട്, അതുകൂടാതെ ഉടൻ ഷെയ്ഡ് പോകുന്നവരുണ്ട്. ഇതൊരു നാച്ചുറൽ നമ്മുടെ തറയോടിന്റെ സെയിം ഡിസൈനാണ്. നമ്മളുടെ ഒരു നടുമുറ്റം വീഴ പിന്നെ നല്ല നമ്മളിവിടുത്തെ റിസോർട്ടിലൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഈ സാധനം. കാണാനും ഭംഗിയാണ്, കണ്ടാൽ തറയോടാന്ന് പറയത്തുള്ളൂ. തൊട്ട് നോക്കിയാൽ പോലും നമുക്ക് ആ ഒരു തണുപ്പ് പിടിക്കുന്നത് തണുപ്പിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് സ്പേസർ ഇടാതെയും ചെയ്യാം, സ്പേസർ ഇട്ടുകയും ചെയ്യാം. ഇട്ടാലും ഭംഗിയാണ്, ഇടാതെ ആണെങ്കിലും ഈ പറഞ്ഞ അടുത്ത ടൈല് വരുമ്പോഴത്തേക്ക് ഈ ലൈൻസ് തന്നെ കയറി വരും. അപ്പൊ നമ്മൾ സ്പേസർ ഇട്ട ഒരു ഫീല് തന്നെയാണ്. നമുക്ക് നല്ല കണക്ക് പോകുന്ന സാധനം ഇതൊക്കെ. ഇത് കൊള്ളാൻ തോന്നുന്നല്ലേ നമുക്ക് ആ നടുമുറ്റം ഏരിയയില് നമുക്കൊരു പഴയ ഒരു വീടിന്റെ ഒരു ഫീൽ കിട്ടും നമുക്ക്. അതുപോലെ ഇത് മൊറോക്കൻ ഡിസൈന്. ഇതൊക്കെ നമുക്ക് കിച്ചൺ വോൾ ചെയ്യാം, ബാത്റൂമിന്റെ വോളിൽ ഹൈലൈറ്റ് ചെയ്യാം. ബാത്റൂം വോൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി 3 ഭിത്തിയിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് ഈ പറഞ്ഞ കളേഴ്സ് ഒക്കെ നമുക്ക് 2x2 ലും 4x2 ലും ഗ്ലോസി കിട്ടും. ഇതൊക്കെ മാറ്റി ഫിനിഷ് കിട്ടും. ഇത് വേണം നമുക്ക് ബാക്കിയുള്ള ചെയ്തിട്ട് ഒരു ഹൈലൈറ്റ് മാത്രമായിട്ട് ചെയ്യാം. കിച്ചണിന്റെ വോൾ വേണമെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് റൂമിന്റെ ഈ ഡൈനിങ് ടേബിളും ചെയറും കിടക്കുന്ന ആ ഒരു പോർഷൻ സ്ക്വയറിൽ വേണമെങ്കിൽ മാത്രം ഇത് ചെയ്തിട്ട് ബാക്കി നമുക്ക് മൊത്തം റണ്ണിങ് മൊത്തം നമുക്ക് ഈ ഹാൾ ഇടുന്ന ടൈല് കയറി പോകാം. എന്ത് വേണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഇതെല്ലാം ഉടൻ ഷെയ്ഡ് കയറി വരുന്നതാണ്. അത് തന്നെ നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് മിക്സ് ചെയ്ത് കയറി വരുന്നുണ്ട്. അതിനകത്ത് ഹൈലൈറ്റർ അത് മൊറോക്കൻ ഡിസൈൻ തന്നെ വരുന്നതാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് കർവിംഗ് ആണ് ഇതിനകത്ത്. നമുക്ക് ഈ ഇതിന്റെ കടുവന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫീലിൽ തന്നെ നിന്നോളൂ. നമുക്ക് ക്ലീൻ ഇതിനകത്ത് ഗ്രൂസ് ഇല്ല, നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് നമ്മൾ 6 ഏക്കറുടെ സ്ട്രിപ്പ് ടൈൽ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഫ്രണ്ട് വോളൊക്കെ ഇപ്പം കിച്ചൺ ഏരിയ ഒക്കെ ഇപ്പം വീടിന്റെ ഫ്രണ്ട് വശം ഇപ്പം കിച്ചൺ വരുന്നുണ്ട്. എല്ലാ വീടും ഇപ്പം കിച്ചണാണ് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് വരുന്നത്. അതിന്റെ ഒരു വലിയൊരു ഭിത്തി കാണും. ആ ഭിത്തിയിൽ ടെക്സ്ചർ പെയിന്റിങ് ആയാലും ചെയ്യാൻ പോകുക. അത് 2-3 വർഷത്തേക്കേ ഉള്ളൂ. ഇതിങ്ങനത്തെ ഉടൻ ഷെയ്ഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ അവിടെ കിടന്നോളും. നമ്മൾ വല്ലപ്പോഴും നനഞ്ഞ തുണിയിട്ട് തുടച്ചു കൊടുത്താൽ മതി. വെയിലടിക്കുകയോ എന്നാ ചെയ്താലും കുഴപ്പം. ഇത് ഫ്ലോറും ചെയ്യാം. ഈ സെയിം സാധനം തന്നെ നമുക്ക് നാച്ചുറൽ ഫ്ലോറിന് പകരം നമുക്ക് ഫ്ലോർ ചെയ്യാം. സിറ്റ് ഔട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. തൊട്ട് തടിയെന്ന് ഇതിന്റെ മേളിൽ കമ്പിപ്പാരിട്ട് വരച്ചാലും സ്ക്രാച്ച് വീഴത്തില്ല. അത്രയ്ക്ക് ഹാർഡ് മെറ്റീരിയൽ ആയി സാധനം. ഇത് 6 ഏക്കറുടെ മെറ്റീരിയലുമാണ്. ഇതെല്ലാം സൊമാനിയുടെ തന്നെ 4x2. നമുക്ക് ഫ്ലോറിങ്ങിന് ഇപ്പം കളേഴ്സ് വേണം. ഇപ്പം പെമ്പിള്ളേരൊക്കെ വീടൊക്കെ ആണെങ്കിൽ എനിക്ക് നീല മതി, അങ്ങനെ മതി. അങ്ങനത്തൊക്കെ ആണെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ്. പേപ്പർ മാറ്റ് എന്ന് പറയും. നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഓവർ ഗ്രിപ്പില്ല, നമുക്ക് ക്ലീൻ ചെയ്ത് മാറാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ബാത്റൂം വോള് ചെയ്യാം, റൂംസ് ചെയ്യാം, ഫ്ലോറിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഈ കളറൊക്കെ പോകുന്നുണ്ടല്ലേ, നല്ലോണം പോകുന്നുണ്ട്. നമുക്ക് ബാത്റൂമിന്റെ വോളിലൊക്കെ വോള് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിന്റെ ഫ്ലോർ ഇത് ചെയ്യും. എന്നിട്ട് ഹൈലൈറ്റ് വോള് ചെയ്തിട്ട് ബാക്കി ലൈറ്റ് ഷെയ്ഡ് ചെയ്യും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമുക്ക് വരുന്ന മൊത്തം ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡി മെറ്റീരിയലാണ്. ഇത് നമുക്ക് എഡ്ജ് ഉരുട്ടാൻ പറ്റും. ഇപ്പൊ കൂടുതലും നമുക്ക് ഈ പറഞ്ഞ സിറ്റ് ഔട്ടൊക്കെ വലിയ ബഡ്ജറ്റ് ഇല്ല. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ എന്നാൽ ഗ്രാനൈറ്റ് ഇടണം. പക്ഷെ ആ ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റിന് പകരം വേണമെങ്കിൽ ആ ഒരു ഫുൾ ബോഡി നമ്മൾ എഡ്ജ് ഉരുട്ടാൻ പറ്റും. വെയിലോ കാര്യങ്ങൾ അടിച്ചാലോ ഒന്നും കളർ ഫീഡോ ആകത്തില്ല, ഒന്നും ആകത്തില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് വെച്ചാൽ സ്റ്റെയർ കേസ് മാറ്റ് ഫിനിഷ് വേണമെന്നൊക്കെ ഉള്ളവർക്ക് ഇതേപോലത്തെ ഫുൾ ബോഡി മെറ്റീരിയൽ തന്നെ നമുക്ക് എഡ്ജ് ഉരുട്ടാം. എഡ്ജ് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇട്ട് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഇടാൻ പറ്റും. ഇപ്പം ഓടിക്കയറോ ചാടിക്കയറോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും മാറ്റ് ഫിനിഷ് തെന്നത്തുമില്ല. white design, beige design, floor, razor, tile portion floor. If you have a design, you can't see it. You can't see it. If we have low cost, we have a tile. We have a premium material. We have a guarantee. This is a porch. We have a porch. We have a lower area. We have a lot of thickness. We have weight. We have a material. We have a passage. We have a resort. We have a hotel. This is our godown. Okay. Carden is 100 meters. This is our quarter stone. This is our meter. This is our material. Metal free delivery. We have to do this. Oh, this is granite tile. Granite is a cut piece. This is Golden Galaxy. This is a slab. Kitchen slab. That's why we have a staircase in the step, sit out in the step, wash space in the top. We have a piece. If you have a piece of renovation work, you can't piece in house. But we have a size. Staircase in a cannon, we have a moon, a size of cut. We have a mold. Is this? This is a size. Step in a pattern. Other Laman or a size on a sign. Pineda number granite in a salam. Granite black under, brown under, lepotra under, Golden Galaxy under, pale black under. Granite is arrangeable. Granite granite slab, kitchen slab, starting. Also, we have a global tail. We have a global tail. ഇത്ര ഡാർക്ക് ടയർ, ഇത്ര ലൈറ്റ് ഷെയ്ഡ് എന്നുള്ളത് നമ്മൾ വരച്ച് ഡിസൈൻ ചെയ്തു തരാം നിങ്ങൾക്ക്. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ വാട്സാപ്പിനകത്ത് മൊത്തം ഉണ്ട്, എല്ലാവരെയും സാധനം ചെയ്ത് വെക്കുന്നത് കൊടുത്തിട്ടേക്കുന്നത്. നമ്മൾ അവർക്ക് അയച്ചു, അവരെല്ലാം മിക്കതും ഗൾഫിലാണ്. നമ്മളും കസ്റ്റമറുമാണ്. ഇപ്പൊ പണിക്കാരൻ അറിയത്തില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വരച്ച് നമ്മൾ പേപ്പറിൽ ഡാർക്ക് ഇത്ര, ലൈറ്റ് ഇത്ര, ഇന്ന ഭിത്തിരി ഇത്ര ടയർ, ഇന്ന ഇത്ര ടയർ എന്നുള്ളത് നമ്മൾ വരച്ച് എഴുതി കൊടുത്തു. അതുകൊണ്ട് പണി എളുപ്പമാണ്. അത് കൊള്ളാം. അപ്പം വാട്സാപ്പിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണമെന്നില്ല. അതിപ്പം വീട്ടുകാരാ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിന്റെ വീട്ടിൽ ഫുള്ള് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് പരസ്യമില്ല. നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയ ആൾക്കാർ തന്നെയാണ് കസ്റ്റമർ. പരസ്യം കാര്യങ്ങൾ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല റേഞ്ച്, അതായത് ഇക്കണോമിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല റേറ്റ് വരുന്നുണ്ട്. നല്ല റേറ്റ് നോർമലി നമുക്കൊരു 50 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ഫുള്ള് സാധനം നമുക്ക് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 50,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാളും ബെഡ്റൂമും ഫ്ലോറും എല്ലാം 4x2 ടൈലും 2-3 ബാത്റൂം, സിറ്റ് ഔട്ട്, സ്റ്റെയർകേസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഇവിടെ വരിക, അല്ലെങ്കിൽ കോൺടാക്ട്, ഫോണിലാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നല്ല ഡിസൈനും സുമേഷും അല്ലെങ്കിൽ ഇവിടുത്തെ ടീം എല്ലാവരും നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളിൽ നല്ല ഐഡിയാസ് ഉള്ളവരാണ്. അപ്പോൾ അത് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം സെറ്റാക്കുക. വീട് പ്ലാൻ ചെയ്യുന്നപ്പോൾ തന്നെ ഇതുമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുക. ഇതിപ്പം സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പാതിരപ്പള്ളിയിലാണ്, ആലപ്പുഴ പാതിരപ്പള്ളി. ഇപ്പം പഴയ ഉദയ സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നാൽ മതി. ഞാൻ ഇവിടെ നിന്നാണ് ടൈൽ എടുക്കുന്നത്. അതിന്റെ വീഡിയോ ഞാൻ വേറെ കാണിക്കാം. എങ്ങനെ ഏതൊക്കെ ഈ കട തന്നെയല്ല, നമുക്ക് മൊത്തത്തിൽ നമുക്ക് 4 ഷോപ്പുണ്ട് വേറെ ആണ്. അതെവിടെയൊക്കെ? വളഞ്ഞവഴിയിൽ VS എന്നാണ് ടൈലിന്റെ ഇടവേള. ആലപ്പുഴയിൽ വളഞ്ഞവഴി VS ടൈൽ ഷോപ്പും ഉണ്ട്, VS ഹാർഡ്വെയർ. അതുകൂടാതെ കരുമാടിയിൽ VS ഹാർഡ്വെയർ ഉണ്ട്. അതുകൂടാതെ ചെങ്ങന്നൂര് A1 എന്ന് പറഞ്ഞ ടൈൽ ഗാലറി ഉണ്ട്. പെരുമ്പാവൂര് മോഡേൺ എന്ന് പറഞ്ഞ ഗാലറി ഉണ്ട്. എല്ലാം പല പേരിലാണെന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുക. ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴയ്ക്ക് വരിക. ഇപ്പോൾ നമുക്കിപ്പോൾ ചെങ്ങന്നൂർ, ഇപ്പോൾ പത്തനംതിട്ട ചെങ്ങന്നൂർ കസ്റ്റമർ വരുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഇവിടുത്തെ പ്രൈസ്, ഇവിടുത്തെ സാധനങ്ങൾ നമ്മൾ അവിടെ സപ്ലൈ ചെയ്യും. എറണാകുളം സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് തരാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ തരാം. ഇപ്പോൾ ഹരിപ്പാട് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളഞ്ഞവഴിയിൽ നിന്ന് തരാം. അതായത് ആലപ്പുഴക്കാരൻ മാത്രമല്ല, കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ആലപ്പുഴക്കാർ കൂടാതെ നമുക്ക് പത്തനംതിട്ട, റാന്നി, ചങ്ങനാശ്ശേരി, കറുകച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. പിന്നെ പറവൂര്, പിന്നെ എറണാകുളം മറൈൻ ഡ്രൈവിന്റെ അവിടെ നിന്ന്, ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് പോയി അവിടെ വീട് വെക്കുന്നവര് ഇവിടുന്ന് തന്നെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സെലക്ഷനും നല്ല കളക്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.